ഓരോന്നിന് ഓരോ യോഗം ഉണ്ടല്ലോ. നമ്മൾ എത്ര മോഹിച്ചാലും വിധി പോലല്ലേ നടക്കൂ. എന്നാലും ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരം. നേരത്തെ ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഈ ഗതി വരുമായിരുന്നില്ല. എന്താ പ്രശ്നം? കുറച്ചു നേരം ആയല്ലോ ആത്മകഥം. ആരെ പറ്റിയാ? വേറെ ആരെ പറ്റിയാ ഇപ്പൊ എനിക്ക് സങ്കടപ്പെടാനുള്ളത്? എന്റെ സുമിത്രമോളുടെ കാര്യം തന്നെ. ഇന്ന് ദാക്ഷായണി ഇവിടെ വന്നിരുന്നു. എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. പറഞ്ഞത് ദാക്ഷായണി ആയതുകൊണ്ട് എത്ര കണ്ട് വിശ്വസിക്കാമെന്ന് നിശ്ചയമില്ല. ദിലീപില്ലേ കവിതയൊക്കെ എഴുതുന്ന ഗൾഫിൽ ജോലിയുള്ള ദിലീപ്? ആ ദിലീപ്. ദിലീപിനെന്താ? ദാക്ഷായണി പറയുക ദിലീപിന് നമ്മുടെ സുമിത്ര ഇഷ്ടമായിരുന്നെന്ന്. സുമിത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടമായിരുന്നു അത്രേ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നിട്ട് അവളത് നമ്മളോട് പറഞ്ഞില്ലല്ലോ ശങ്കരേട്ട. അവൾ അന്നത് പറഞ്ഞിരുന്നെങ്കിൽ വിവാഹം നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഇനി ആലോചിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ഭാഗ്യലക്ഷ്മി? ശരിയാ, ഒരു പ്രയോജനവുമില്ല. എന്നാലും മനസ്സ് ആ വഴിക്ക് തന്നെ പോകുന്നു ശങ്കരേട്ട. എത്ര നല്ല പയ്യനായിരുന്നു. നമ്മുടെ സുമിത്രയ്ക്ക് എല്ലാം കൊണ്ടും ചേർന്നവനായിരുന്നു. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തൊരു വിനയമായിരുന്നു, എന്തൊരു തറവാടിത്തമായിരുന്നു. നടക്കാതെ പോയി. വിധി, എന്റെ കുഞ്ഞിന്റെ ദുർവിധി. പ്രസാദിന്റെ ആലോചന എത്തും മുമ്പേ ആ പയ്യൻ ഒന്നു വരാമായിരുന്നില്ലേ? മനസ്സിലുള്ളത് നമ്മളോട് പറയായിരുന്നില്ലേ? പോട്ടെ, ഇവൾക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞില്ല. സർവവും മനസ്സിനകത്ത് അടച്ചു പൂട്ടി വയ്ക്കും. അതാ ഭാഗ്യലക്ഷ്മി, നമ്മുടെ സുമിത്ര മറിച്ചു പെരുമാറിയാൽ അവളുടെ പേര് യമുനയെന്ന് മാറിപ്പോവും. അന്ന് പ്രസാദിന്റെ ആലോചന വന്നപ്പോ ആദ്യം ഒന്നും ഒരു തീരുമാനം പറയാതെ നിന്നതിന്റെ കാരണം ഇതായിരിക്കും അല്ലേ? ആവാം, പക്ഷേ നമ്മുടെ വാക്കിനെതിര് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളത് ശീലിച്ചിട്ടില്ലല്ലോ. അത് ഓർക്കുമ്പോഴേ ശങ്കരേട്ട എനിക്ക് സങ്കടം. അവർ തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നിട്ടും നമുക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെച്ചില്ലേ? പാവം. എന്നിട്ട് പകരം കിട്ടിയതോ? അല്ല, ദാക്ഷായണിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? പ്രേമിന്റെ വലിയ കൂട്ടുകാരനായിരുന്നത്രേ ദിലീപ്. അവനോട് ദിലീപ് എല്ലാം പറഞ്ഞിരുന്നു. ഒരുപാട് വിഷമിച്ചാണത്രേ ഗൾഫിലേക്ക് തിരിച്ചു പോയത്. പോട്ടെ ഭാഗ്യലക്ഷ്മി, ഇനി ദുഃഖിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. നടന്നത് നടന്നു കഴിഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് നിന്റെ മനസ്സെനിക്ക് വായിക്കാം. പക്ഷേ ഇനി നമുക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ ഒക്കില്ലല്ലോ.